നമസ്കാരം സാർ, പ്രപഞ്ചത്തിലേക്ക് വീണ്ടും സ്വാഗതം. സാർ, വാസ്തു കാര്യങ്ങൾക്ക് ഒട്ടനവധി സംശയമാണ് നമ്മുടെ സാധാരണക്കാരന്. പ്രത്യേകിച്ച് ഇപ്പോൾ വാസ്തുവിൻ്റെ ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് വാസ്തു കൈകാര്യം ചെയ്യുന്നത്. സാർ ഒരുപക്ഷെ സമ്മതിക്കുമായിരിക്കും. ഈ അല്പജ്ഞാനം അപകടത്തിലേക്ക് പോകും എന്നുള്ളതിന് തെളിവ് ഒരുപാടുണ്ട്. അവിടെ ഓട്ടയിടുക, ഇവിടുത്തെ വാതിൽ മാറ്റി പൊളിച്ചപ്പുറത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് കന്നിമൂലയിലാണ് സാർ. ഇപ്പം കന്നിമൂലയിൽ, കന്നിമൂലയ്ക്ക് വളരെയധികം പ്രാധാന്യം ഒരു വസ്തു അല്ലെ ഒരു വാസ്തു ശാസ്ത്രത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കന്നിമൂലയിൽ എന്തൊക്കെ ആകാം, എന്തൊക്കെ ആയിക്കൂടാ, അതാണ് സാറിൻ്റെ വായിൽ നിന്ന് ആദ്യമേ കേൾക്കേണ്ടത്. ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഒരു കാർപോർച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതെ, ഇപ്പോൾ കാർപോർച്ച് ഒരിക്കലും തന്നെ ഓപ്പൺ സ്പേസ് വരാൻ പാടില്ല, അടമാനം വേണം, അടമാനം വരെ സിറ്റൗട്ടും വരാൻ പാടില്ല. സിറ്റൗട്ടും അത് ഓപ്പൺ ആണ്. അതെ, അവിടെ സ്റ്റെപ്സ് ആവാമോ കയറി വരുന്നത്? കന്നിമൂല ഭാഗത്ത് നാല് ഭാഗത്ത് അടഞ്ഞു വരുമ്പോൾ പിന്നെ അവിടെ സ്റ്റെപ്പ് വരുമില്ലല്ലോ. ശരി, പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. നമുക്ക് സാധാരണ കന്നിമൂലയിൽ പ്രധാനപ്പെട്ട ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം, ദമ്പതിമാർ കിടക്കേണ്ടുള്ള ഭാഗം തന്നെ. അത് ഈ ദമ്പതിമാർ കിടക്കുന്നത് പോലും ഒരു ഉണ്ട്, എങ്ങോട്ട് കിടക്കണം എന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ കഴിയുന്നതും, അത് പലർക്കും സംശയമാണ്, കഴിയുന്നതും തല സൗത്തിലേക്ക് വെച്ചിടുക, അതല്ലെങ്കിൽ ഈസ്റ്റിലേക്ക്. ഒരിക്കലും തന്നെ വെസ്റ്റിലേക്കോ നോർത്തിലേക്കോ വച്ച് കിടക്കരുത്. കന്നിമൂല ബെഡ്റൂം അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ തെക്ക് പടിഞ്ഞാറേ മൂലഭാഗത്ത് മൂലയിൽ ഒരു അലമാര വാങ്ങിച്ചു വയ്ക്കുകയോ ഉണ്ടാക്കി, അത് നോർത്തിലേക്ക് ഇരിക്കണം, വടക്കോട്ട് കുബേര ദിക്കിലേക്ക് നമുക്ക് നോക്കിയിരിക്കും. അതാണ് എൻ്റെ ഇത്. അപ്പോൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, സർ കന്നിമൂല ഞങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി അത് വെളിയിലേക്കുള്ളൊരു വാതിൽ കൊടുക്കാമോ? കൊടുക്കരുത്. ഹാളിൽ നിന്ന് കന്നിമൂല ബെഡ്റൂമിലേക്ക് കയറാം, പക്ഷെ അതല്ലാതെ മറ്റ് വെളിയിലേക്കുള്ളൊരു ഡോറ് ഉചിതമല്ല. സർ ഇവിടെ ഇടയ്ക്കൊന്ന് ഇടപെടുകയാണ്. സർ, ഇവിടെ തന്നെ ഇതേ ഒരു സ്ഥലത്ത് കച്ചവട സ്ഥാപനത്തിൻ്റെ ഒരു കാര്യം കൂടി. അപ്പോൾ കച്ചവട സ്ഥാപനത്തിൻ്റെ ഒരു കൗണ്ടർ, ആ കൗണ്ടർ കന്നിമൂലയിലേക്കുള്ള വാതിലാണെങ്കിൽ സാധാരണ പറയുന്നത് വരുന്ന കാശ് അതുപോലെ പോകും എന്നാണ്. അത് അങ്ങനെ അറിയത്തക്കാരും കൊടുക്കൂലല്ലോ. ഒരു ഉദാഹരണം, 12x10 എന്നുള്ള അളവിൽ ഒരു മുറി ആ ബിൽഡിങ്ങിൻ്റെ കന്നിമൂല ഭാഗത്ത് ഒരു കച്ചവടത്തിന് കിട്ടി. അപ്പോൾ തെക്ക് പടിഞ്ഞാറെ മൂലഭാഗത്ത് ഡോറ് വന്ന് കയറണം, കൊടുക്കാതെ ഇപ്പുറത്തെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൊടുക്കണം, ഇവിടുത്തെ കയറാം ഇല്ല. എന്നിട്ട് ആ ഇരിക്കുന്ന കടയുടെ ആ ഉടമസ്ഥൻ ഇരിക്കുന്ന ഭാഗം തെക്ക് പടിഞ്ഞാറ് മൂലഭാഗത്തിരിക്കുക, അയാൾ കഴിഞ്ഞു വടക്കോട്ട് നോക്കിയിരിക്കുക, സമ്പത്ത് വർദ്ധിക്കും. അല്ല, ഇത് ഒരു പ്രധാനപ്പെട്ട സംശയം. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചിലയിടത്തൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ വന്ന് കാണും പ്ലാനൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ കറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ അങ്ങോട്ട് മാറ്റി, ഇപ്പോൾ എവിടെ സാർ ഇവിടെയാണ് ഇരിക്കുന്നത്, അങ്ങോട്ട് മാറിയിട്ടിരിക്കാൻ പറയും. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഈ കന്നിമൂലയെപ്പറ്റി അപാരമായ സംശയവും പേടിയുണ്ട്. അത് തന്നെ സാർ, അത് തന്നെ നമുക്കൊരു രണ്ട് എപ്പിസോഡ് വേണ്ടി വരും സംശയം. അതുകൊണ്ടാണ് ഞാൻ കന്നിമൂല എന്ന് പറഞ്ഞത് എന്തെന്നാൽ, നിരതൻ എന്നുള്ളത്, നിരതൻ എന്ന് പറഞ്ഞൊരു അസുരനാണ്. നിരതൻ അദ്ദേഹത്തിൻ്റെ നിൽപ്പ് തന്നെ ഒരു കൊടുവാളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. സത്യവും ന്യായവും നീതിയും പരിപാലിക്കുന്ന ഒരു ചൈതന്യം, തെറ്റ് കണ്ടാൽ ക്ഷമിക്കില്ല, വെട്ടി വീഴ്ത്തുക എന്നുള്ള തത്വമാണ്. അപ്പോൾ മനസ്സിലായല്ലോ, തെക്ക് പടിഞ്ഞാറെ മൂലം രാഹുവിൻ്റെ സ്ഥാനമാണ്, പവർ. കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ തിരിച്ച് പിന്നെ തെക്ക് ചൊവ്വയുടെ ചുവ, രാഹു, പടിഞ്ഞാറ്, ശനിയിടാവ്, ആംഗനേയം, വായു, എല്ലാം നിൽക്കുക. അപ്പോൾ എല്ലാം കൊണ്ടും പവർഫുള്ളായിട്ടുള്ള ഒരു ഭാഗമാണ് തെക്ക് പടിഞ്ഞാറെ മൂലഭാഗം എന്ന് കന്നിമൂല. അത് കഴിയുന്നത് ദമ്പതിമാരെടുക്കുക, തെക്കോട്ട് തല വച്ച് കിടക്കുക. സാമ്പത്യം, ദാമ്പത്യം, ആരോഗ്യം, മാനസികം, ഉണർവ്, ഉന്മേഷം, ഇത്രയും കാര്യങ്ങൾ ആ മുറിയിൽ നിന്ന് കിട്ടും. ഒരു പക്ഷേ പല ആൾക്കാരും മുറികൾ അറേഞ്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു മുറി നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കന്നിമൂല ഭാഗത്ത് മുറി എടുക്കാൻ സാധിക്കാത്ത അവസ്ഥ ചില പ്ലാനിലൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ ആ ഭാഗം ഡ്രായിങ് ഹാളായിട്ടോ അല്ലെങ്കിൽ ലിവിങ് ഹാളായിട്ടോ മറ്റുള്ള ഹാളിൻ്റെ ഒരു വേണം വരയാണെങ്കിൽ കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വരേണ്ടി വരും. ചില ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, സാർ സ്റ്റെയർ കേസ് അകത്ത് കന്നിയുടെ ആ ഭാഗത്തൂടെ കറങ്ങി കയറുകയാണ്, അത് ദോഷമുണ്ടോ എന്ന് ചോദിക്കും. ദോഷം ഉണ്ടോ എന്ന് ചോദിക്കും. അത് എൻ്റെ അഭിപ്രായത്തിൽ തെക്കുള്ള തെക്കെന്നുള്ള ഭാഗത്ത് എന്ത് വെയിറ്റുള്ള നിർമ്മാണവും നമുക്ക് ചെയ്യാം.
കന്നിഭാഗത്തൂടെ അത് കറങ്ങി സ്റ്റെയർകേസ് കയറുന്നതിന് ദോഷമില്ല. പല ആൾക്കാരും പേടിച്ച്, എന്നാൽ നേരെ മറിച്ച് മറ്റേ ഇതുണ്ട്, വടക്കിഴക്ക് മൂലഭാഗത്ത് വെയിറ്റ് കൂടുന്ന നിർമ്മാണം പാടില്ല, അപ്രദക്ഷിണമായിട്ടും പാടില്ല. ആ അതെ, ഇത് ഇതെല്ലാം തന്നെ ക്ലോക്ക് വൈസ് ആണ്. അതിപ്പോൾ ഇപ്പോഴേ ഒരുമാതിരി പട്ടേലൊക്കെ ഒരുപാട് അറിയാം. അതെ അതെ അതെ, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പോൾ തെക്ക് പടിഞ്ഞാറേ മൂലഭാഗത്ത് നമുക്ക് ഒരുപക്ഷെ മുറിയില്ലെങ്കിൽ തന്നെയും ഡ്രായിങ് ഹാളോ അല്ലെങ്കിൽ ലിവിങ് ഹാളോ അല്ലെങ്കിൽ മറ്റുള്ള കാരണമെങ്കിലും ആ ഭാഗത്തോട്ട് സ്റ്റെയർ കേസ് കയറുന്നതിന് എനിക്കൊരു ലെറ്റർ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്, ആ ലെറ്റർ ആ ഭാഗത്തേക്കിട്ട് സ്റ്റെയർ കേസ് വരാമോ, അല്ലെങ്കിൽ എനിക്ക് വേറെ ഒരു വഴിയില്ല, ദീർഘചരിത്രത്തിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്, വേറെ വഴിയില്ല സാർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എടുക്കാം, വെയിറ്റുള്ള നിർമ്മാണം ചെയ്യുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഈ പറഞ്ഞ ഈ കന്നിമൂല ഭാഗത്തെടുത്താണ് ഈ സ്റ്റെയർ കേസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുന്നത്, പറഞ്ഞു പോകാം ഇല്ലെങ്കിൽ ഞാൻ മറന്നു പറയണം. ക്ലോക്ക് വൈസിലേക്ക് പോകുമ്പോൾ എങ്ങോട്ട് സ്റ്റെയർ കേസ് നോക്കി കയറാം, അതൊരു വലിയൊരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ, അതെ, തെക്കോട്ട് നോക്കി കയറി പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് വടക്കോട്ട് തിരിയാം, ക്ലോക്ക് വൈസ് ആയി, അതാണ് ഒന്നാം സ്ഥാനം, കറക്റ്റ് പ്രദക്ഷിണമായി, അത് ഒന്നാം സ്ഥാനമാണ്. പല ആൾക്കാരും തൊയ്യോ തെക്കോട്ട് നോക്കി കയറാമോ, അതാണ് ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം പടിഞ്ഞാറോട്ട് നോക്കി കയറി വടക്കോട്ട് തിരിഞ്ഞ് കിഴക്കോട്ട് തിരിഞ്ഞ്, അപ്പോഴും ആയി. മൂന്നാം സ്ഥാനമേ ഉള്ളൂ വടക്ക്, വടക്കോട്ട് നോക്കി കയറി കിഴക്കോട്ട് തിരിഞ്ഞ് തെക്കോട്ട് തിരി, അത് മൂന്നാം സ്ഥാനം. നാലാം സ്ഥാനം എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് സൂര്യനെ നോക്കി കയറുന്നത്, അത് വേണ്ട. പിന്നെ നിവൃത്തിയില്ലാത്ത കാര്യങ്ങളൊക്കെ വരുമെങ്കിൽ ചിലയിടത്ത് ചെയ്തേ പറ്റുള്ളൂ, ആ കേസ് വരുമെങ്കിലും നിയമപരമായിട്ട് അത് നല്ലതല്ല, സൂര്യനെ നോക്കി കയറുന്നത് അത്രത്തോളം ശോഭനമല്ല. അതുപോലെ സാറേ, കന്നിമൂലയിൽ ഈ പലയിടത്തും ചിലപ്പോൾ ഈ ടാങ്ക് വരാറുണ്ട്, അല്ലെങ്കിൽ വേസ്റ്റ് വെള്ളത്തിന് പ്രൊവിഷനുണ്ട്, അത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതല്ലേ? കന്നിമൂല ഭാഗത്ത് ആരും തന്നെ വെള്ളത്തിൻ്റെ അത് വരില്ലല്ലോ. അതെ, അല്ല പലയിടത്തും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ സാറിനെ പോലെ ഒരാളിനെ അവർ വന്ന് കാണുന്നതും പരിശോധിക്കുന്നത്. ഇല്ല, അത് നേരെ മറിച്ചുള്ള കോണിൽ വരണം. അതെ, വടക്കിഴക്കെ മൂലഭം ജലരാശിയാണ്, മകരം, കുംഭം, മീനം. അതെ 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 അതെ. ഇപ്പോൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് സാർ ഇങ്ങനെ മകരം, കുംഭം, മീനം എന്തൊക്കെയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കും, വടക്കിൻ്റെ മധ്യം എടുത്തിട്ട് അവിടെ നിന്ന് കിഴക്കോട്ടും കിഴക്കിൻ്റെ മധ്യം എടുത്തിട്ട് വടക്കോട്ടും മകരം, കുംഭം, മീനം, മേടം, രാശി പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. അതെ, ഈ വാസ്തുശാസ്ത്രം എന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ, ഇത് ഞാനിത് ശരിക്കും പറഞ്ഞാൽ അത് ജനകീയമാക്കി കൊടുത്ത ഒരാളാണ്. ഒന്നും തന്നെ ഞാൻ മറച്ചു വയ്ക്കാറില്ല, ജനങ്ങൾ പഠിച്ചോട്ടെ, കഴിവുള്ളവനല്ലേ പോവുള്ളൂ, തീർച്ചയായിട്ടും എല്ലാവരും പോകില്ലല്ലോ, അല്ല അറിവ് പകർന്നു കൊടുക്കേണ്ടതാണ്. ആ ഇപ്പോൾ തന്നെ ക്ഷേത്രങ്ങൾ തന്നെ ഇരിക്കുന്നത്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാനൊരു വലിയൊരു അമ്പലം പണി, അപ്പോൾ വലിയൊരു അമ്പലം തന്നെയാണ് വരാഹി പഞ്ചമി, കേരളത്തിലെ ആദ്യത്തെ കല്ലുമൂട് വരാഹി പഞ്ചമി ക്ഷേത്രം, അത് ചെയ്തു കൊടുത്തു. വളരെ പവർഫുള്ളാണ് ദേവി, ദേവിയുടെ വരാഹത്തിൻ്റെ ഫേസ് അറിയാൻ പറ്റുക. അപ്പോൾ വരാഹി എന്താ അതായത് പഞ്ചമി എന്ന് പറഞ്ഞിരുന്നാൽ പാർവതിദേവിയുടെ അഞ്ചാമത്തെ പേരാണ്, അത് പഞ്ചമി എന്നുള്ള പേര്. അപ്പോൾ വരാഹി പഞ്ചമിയാണ് അവിടെ പ്രതിഷ്ഠ ചെയ്യുന്നത്, കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രം. ഇങ്ങനെ ഉഗ്രമൂർത്തി ഭാവമുള്ള ക്ഷേത്രത്തിലും തന്നെ ശരിയായിട്ട് പഠിക്കാത്തിട്ട് ആരും ആ എട്ടോടത്ത് പോകില്ല, അതൊരു സത്യമാണ്. അതിപ്പോൾ പഠിച്ചവർ ഞങ്ങളെപ്പോലെ ആരെങ്കിലും വിളിച്ചിട്ടില്ല, അല്ലെ അവർ ചെയ്യില്ല. ഈ ശരിക്കും ശാസ്ത്ര വാസ്തുശാസ്ത്രം ശരിയായിട്ട് പഠിച്ചവരാണെങ്കിൽ ക്ഷേത്രം ചെയ്യും, വീടും ചെയ്യും, തീർച്ചയായിട്ടും. അതിനവർ ചില കാര്യങ്ങൾ പറയും, ഞങ്ങൾ ഗ്രഹവാസ്തു പഠിച്ചിട്ടില്ല, ഞങ്ങൾ ക്ഷേത്രവാസ്തു പഠിച്ചിട്ടില്ല. ഇത് രണ്ടില്ല, ഒന്ന് വാസ്തുശാസ്ത്രം ഒന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ തച്ച് ശാസ്ത്രം ഞാൻ നേരത്തെ പറഞ്ഞു, അത് രണ്ട് രീതിയിൽ കണക്കുകളാണെങ്കിൽ ഒരുമിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം. സാറ്, നമ്മൾ എന്നിട്ടും ഈ കന്നിമൂലയിലെ മുഴുവൻ സംശയം തീർന്നില്ല, അത് നമ്മൾ തീർക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനിയും അടുത്തൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അപ്പം വരും എപ്പിസോഡുകളിലും ഇതിൻ്റെ സംശയം നിവർത്തി കൂടി സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെയധികം നന്ദി സാർ. നമസ്കാരം. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.